ഹായ്, അപ്പഴേ ഇന്ന് എന്നാ പരിപാടി എന്ന് വെച്ചാ, ഇന്നത്തെ ദിവസം മൊത്തം ഒരു പരിപാടിക്ക് വെച്ചേക്കോട്ടോ. അന്ന് ഇന്ന് ഈ പരിപാടി മാത്രമേ നടക്കുള്ളൂ, വേറെ പരിപാടി ഒന്നും നടക്കൂല. കാരണം കുറെ ദിവസമായിട്ട് കേക്കും സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട്, അപ്പം മറ്റേ ടീ കേക്കും അങ്ങനത്തെ കേക്കൊക്കെ നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നേ. നമ്മുടെ ഓവൻ നല്ല ചൂടായി കിടക്കുമ്പോ കനലെല്ലാം കോരി കളഞ്ഞ് വെച്ച് കയറ്റി കയറ്റി അങ്ങ് വെച്ചാൽ മതി കേട്ടോ. നല്ല സെറ്റായിട്ട് കേക്ക് ഇങ്ങ് റെഡിയായിരിക്കും. പിന്നെ വേറെ നമ്മൾ മെനക്കെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ മറ്റേ പിള്ളേർക്കൊക്കെ വൈകുന്നേരം വരുമ്പോ കൊടുക്കാനില്ലേ, രാവിലെ എന്തെങ്കിലും ഒരു ചായക്ക് കടിയൊക്കെ വേണമെന്ന് നിർബന്ധമുള്ളവർക്കുള്ള നമ്മളെ നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ടീ കേക്ക് ഇല്ലേ, അതുണ്ടാക്കുന്ന പരിപാടിയാ ഇന്ന് ഞാൻ ചെയ്യാന്ന് വിചാരിക്കുന്നേ. അപ്പൊ കൂള് ഡെക്കറേഷൻ ഒന്നും വേണ്ട, അതിന് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. ഈ കേക്ക് ഉണ്ടാക്കുന്നത് വലിയൊരു മറ്റേ നൂലാമാല പരിപാടിയൊന്നും അല്ല. ഓവൻ ഇല്ലാത്തവർക്ക് നമ്മൾ ഇഷ്ടംപോലെ കേക്ക് അല്ലാതെ മറ്റേ പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് എളുപ്പം ഇതായതുകൊണ്ടും ഇന്നത്തെ പരിപാടികൾ മൊത്തം കേക്കുണ്ടാക്കലായതുകൊണ്ടും ഞാന് അങ്ങനെയൊക്കെ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പൊ കുറെ പേര് പറഞ്ഞു മെഷറിംഗ് കപ്പും അങ്ങനത്തെ സാധനങ്ങളൊന്നും ലാനിയമ്മ വലിയ വലിയ ആൾക്കാരുണ്ടാക്കണമല്ലോ ഉണ്ടാക്കാണ്ട്, സാധാരണക്കാരുണ്ടാക്കണമല്ലോ ഉണ്ടാക്കാൻ കേട്ടോ. അത് കാരണം ഞാൻ നമ്മുടെ സാധാരണ ചായ കുടിക്കുന്ന 200 ml ഗ്ലാസ്സില് ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കുറച്ച് ട്രിക്ക് മാത്രമേ ഉള്ളൂ. അതങ്ങ് ചെയ്താൽ സാധാരണ കേക്ക് പോലെ തന്നെ എല്ലാം റെഡിയായി വന്നോളൂ കേട്ടോ. അപ്പൊ ഞാന് അത് കൂട്ട് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ എല്ലാ സാധനവും കൂടെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം ഒരു 2-3 പ്രാവശ്യം. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. അപ്പൊ ഞാനിപ്പോ ഈ സ്പൂൺ എടുത്തേ ഉള്ളൂ, ഇവിടെ ഇരുന്ന് കണ്ടപ്പോ എടുത്ത കേട്ടോ. മറ്റേ നമ്മുടെ സാധാരണ നമ്മൾ ചായ കുടിക്കുന്ന കുഞ്ഞു സ്പൂണില്ലേ, അതിന്റെ അറ്റത്ത് ഒന്ന് തോണ്ടിയിട്ട് ബേക്കിംഗ് സോഡ ഇട്ടാ മതി. അതിന്റെ ഒരു അത് നിറച്ചെടുക്കണ്ട കേട്ടോ, ശരിക്കും 1 ടീസ്പൂണിന് അതിന്റെ ഒരു ഹാഫ് എടുത്താ മതി. ഒരു ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറും ആവും കേട്ടോ. ഇനി ഒരു നുള്ള ഉപ്പോടെ ഇട്ടിട്ട് നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. അപ്പൊ ഒരു നുള്ള ഉപ്പോടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 2-3 പ്രാവശ്യം അങ്ങ് അരിച്ചു കഴിയുമ്പോ ഇത് അങ്ങ് സെറ്റായി വരുമല്ലോ, മിക്സായി വരുമല്ലോ. അപ്പൊ ദേ 3 പ്രാവശ്യം അരിച്ച് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 3 പ്രാവശ്യം അരിച്ചെടുത്താണേ. ഇനി നമുക്ക് ഒരു 3 മുട്ടയും കൂടെ എടുക്കാം. 3 മുട്ട എടുത്തേച്ച് ഉണ്ണിയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ എന്നാലും സോഫ്റ്റ് ഒക്കെ ആയി കിട്ടും, എന്നാലും ഇത് എക്സ്ട്രാ സോഫ്റ്റ് ആവും കേട്ടോ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണിയും മുട്ടയും അല്ല വെള്ളയും മുട്ടയും എല്ലാം കൂടെ മിക്സിക്കാത്തിട്ട് 2 കറക്ക് കറക്കുമല്ലേ. ഇതങ്ങനെയല്ല, ഉണ്ണിയും മുട്ടയും വേറെ വേറെ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് വെള്ള വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഒറ്റ പ്രശ്നമുള്ളു, ഒട്ടും ഉണ്ണി ചാടാൻ പാടില്ല കേട്ടോ ഈ വെള്ളക്കകത്ത്. ഇനി നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിന് ഇതിന്റെ വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ, ഈ മറ്റേ വെള്ളയില്ലേ, വെള്ള നമ്മൾ ഇനി നല്ല വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ ബീറ്റ് ചെയ്ത് പാത്തപ്പിച്ച് നല്ല അടിപൊളിയാക്കി എടുക്കണം കേട്ടോ. ഇച്ചിരി സമയം എടുക്കുന്ന പരിപാടിയാ, അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പണി എന്ന് പറഞ്ഞ. അപ്പൊ ഇത് കണ്ടോ, നല്ല വിപ്പിംഗ് ക്രീം ഒക്കെ ബീറ്റ് ചെയ്തെടുത്ത പോലെ മുട്ടവെള്ള റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഞാന് 1/2 ഗ്ലാസ് നമ്മുടെ പഞ്ചസാര ഇല്ലേ, 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്ത് പൊടിച്ചതാ. അന്നേരം ഇത് 1/4 ഗ്ലാസോളം ഉണ്ട് കേട്ടോ, പൊടിച്ചു കഴിയുമ്പോ കൂടുതലോ, അങ്ങനെ 1/4 ഗ്ലാസ് പൊടിയുണ്ട്. അപ്പൊ ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇനി നന്നായിട്ട് ഇതും ബീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ബാക്കി എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ മുട്ടയുടെ ഉണ്ണി ഉണ്ടല്ലോ, ഇത് ഓരോന്ന് ഇട്ടിട്ട് കൊടുത്ത് നമുക്ക് പതുക്കെ പതുക്കെ ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ടയുടെ ഉണ്ണി ഇടാം. പഞ്ചസാര മൊത്തം ഇടണ്ട കേട്ടോ, കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങോട്ട് അവിടെ പൊടി പാറും. ആദ്യം നമുക്കിതൊന്ന് പഞ്ചസാര ഇട്ട് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര ഇട്ടിട്ട്. ഇനി നമുക്ക് മുട്ടയുടെ ഉണ്ണി ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓരോന്നിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഞാനൊരു 1/2 കപ്പ് അങ്ങ് എടുത്തേ ഉള്ളു കേട്ടോ, അരയല്ല 1/4 കപ്പോളം ഉണ്ട്. നമുക്കൊരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് അല്ല 1/2 ഗ്ലാസ്, നമ്മുടെ സാധാരണ 200 ml ഗ്ലാസ്സിലെ നമ്മുടെ തന്നെ സൺഫ്ലവർ ഓയിൽ ആട്ടോ, സുന്ദരമായിട്ട് പിള്ളേർക്ക് കൊടുക്കുക. അതുകൊണ്ട് ഞാന് ഒരു ഇതിനകത്ത് നിന്ന് ഒരു 1/2 ഒഴിക്കുന്നുണ്ട്, മൊത്തം ഒഴിക്കുന്നില്ല.
ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാലേ പിന്നെ നമ്മള് ഒത്തിരി മുറുക്ക ബീറ്റ് ചെയ്യരുത് കേട്ടോ. ഓയിൽ ഒഴിച്ച ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ആക്കാനേ പാടുള്ളൂ. അപ്പൊ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഏറ്റവും ചെറുതിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മള് അരിച്ചു വെച്ചേക്കുന്ന എല്ലാം കൂടെ പതുക്കെ പതുക്കെ ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിനി ജസ്റ്റ് ഇങ്ങനെ സ്പാച്ചുല വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. നമ്മുടെ ബീറ്റർ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. നമുക്കിതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇതിന്റെ മുകളിൽ മാത്രം ഇട്ട് കൊടുത്തിട്ട് നടിയിലോട്ട് പോകാതെ കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിങ്ങനെ കുത്തി കലക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് നമ്മുടെ മുകളിലോട്ട് വെച്ചിട്ട് നമ്മുടെ ഓവൻ നല്ല ചൂടായി കിടപ്പുണ്ട്, അതിന്റെ അകത്തോട്ട് വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇത് മുകളിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് കൊട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. പിന്നെ ഒരു ടൂത്ത് പിക്കോ ഈർക്കലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിന്റെ അകത്ത് എയർ ബബിൾസ് നമുക്ക് നന്നായിട്ടൊന്ന് കുത്തിക്കളയാം. എയർ ബബിൾസ് മൊത്തം പോട്ടെ, കാരണം നമ്മളേ നല്ല മുട്ടവെള്ളം ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നല്ലേ, അതുകൊണ്ട് എന്തായാലും എയർ ബബിൾസ് ഇതിന്റെ ഉള്ളിൽ നിറച്ച് കാണും. ഇനി ഒരു ഭംഗിക്ക് നമുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കിയ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, കേക്ക് മുറിക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു ഭംഗിക്ക്. അപ്പൊ നമ്മുടെ ഓവൻ നല്ല ചൂടായി ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇത് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അതിനകത്ത് തീയൊന്നുമില്ല, ചൂട് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കിനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നോ. അടിപൊളി മണമായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇതിന് മോൾഡിൽ നിന്ന് എടുക്കാം. ഓവനിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരമായി, ഇനി നമുക്ക് ഇതിങ് എടുക്കാം. ഇത്ര എളുപ്പത്തിൽ ഇത്ര സിമ്പിൾ ആയിട്ട് കേക്ക് ഉണ്ടാക്കാമെങ്കിൽ പിന്നെ എന്തിനാ നമ്മള് കടയിൽ നിന്ന് കേക്ക് മേടിക്കുന്നേ. ഇത് കണ്ടോ, ഇങ്ങനെ പൊളിച്ചിങ്ങെടുക്കാം. നല്ല സോഫ്റ്റ് പതുപതാന്നാണേ. ഇത്രയും ഞുണ്ണിക്കാ പോലത്തെ ഒരു കേക്കൊന്നും ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒന്നും ആകുകയല്ല കേട്ടോ. ഇനിയും കേക്കുകൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു, ഇല്ലെങ്കിൽ ഞങ്ങൾ അതിട്ടുള്ളവർക്കൊന്നും തികയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ ഇനിയും കേക്ക് ഉണ്ടാക്കും, എന്നാൽ ഇത് ആരെങ്കിലും ഉണ്ടാക്കി നോക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തോ. അപ്പൊ നമുക്കിനി ഇതൊന്നും ഇങ്ങനെ കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് പഞ്ഞു പോലത്തെ കേക്കായി കേട്ടോ, കണ്ട നല്ല പതുവതാന്നുള്ള കേക്കായിട്ടുണ്ട്. അപ്പൊ ദേ കേക്ക് കണ്ടോ, നല്ല സോഫ്റ്റ് കേക്കാ കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. തിന്ന് കാണിച്ച് കൊതിപ്പിക്കുക എന്ന് പറഞ്ഞ എന്റെ ഒരു ഹോബിയാണല്ലോ. ചായക്ക് ഒരു കഷ്ണം കേക്ക്, അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പോ പിള്ളേർക്ക് ഒക്കെ പള്ളിക്കൂടം വിട്ട് വരുമ്പോ കൊടുക്കാൻ എളുപ്പത്തിന് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ബേക്ക് ചെയ്യാൻ വെക്കുക. 10-20 മിനിറ്റ് കഴിയുമ്പോൾ വന്ന് നോക്കുക, എടുക്കുക, കഴിക്കുക. വേറെ കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല, കണ്ടമാന സാധനങ്ങളൊന്നും വേണ്ട, ക്രീമും സാധനങ്ങളും പരിപാടികളൊന്നും ഇല്ലല്ലോ, ഈസി പരിപാടിയാ. എന്നാ നല്ല ടേസ്റ്റിയാ. അപ്പൊ എന്താ ഇന്ന് അപ്പോ അവിടെ ഒന്നുമില്ല, ന്യൂ ജനറേഷൻ കേക്കാ. അപ്പൊ അടുത്ത വീഡിയോ കാണാം, അതുവരെ ബൈ ബൈ.